വിചാരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുക. ഞങ്ങൾ സേഫാണ്. അപ്പോ ഈ വീഡിയോയിലാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഞങ്ങള് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ, മറ്റേ ന്യൂ ഇയറിന്റെ വീഡിയോന്റെ ഒരു രണ്ടാം ഭാഗം പോലെയാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പൊ അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കിട്ടാണെങ്കിൽ ഞങ്ങള് കുറച്ചും കൂടി അതിനുള്ള ഭാഗം അപ്ലോഡ് ചെയ്യാം. അതിനൊരു ലൈക്ക് കിട്ടി, ഒരു ലൈക്ക് കിട്ടി ഞങ്ങളുടെ അമ്മയും അച്ഛനും അല്ലാതെ. അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോയില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറച്ച് മാജിക് ട്രിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ അതാണ് ഇതിലുള്ളത്. അപ്പൊ കുറച്ച് ഹാളായിട്ടുള്ളത് എല്ലാവരും ഇമ്പ്രസ് ചെയ്യാൻ പക്ഷെ അവസാനം പറ്റി. അപ്പൊ അതാണ് ഈ വീഡിയോ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. അപ്പൊ പോയി കാണാം. അപ്പൊ ഈ വീഡിയോയില് ഞങ്ങള് സിനോങ് എന്ന് ചെയ്യുന്നത് സിയും സൈലന്റിയും അച്ഛനെയാണ് ഞങ്ങള് മാജിക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇങ്ങനെ ഇടും. അപ്പൊ ശംഖു ഏതെങ്കിലും ഒരു കാർഡ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും. ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം, എന്നിട്ട് എന്നോട് പറയാ ഈ മൂന്ന് റോയിൽ ഏത് റോയിലാണെന്നുള്ളത്. ഓക്കെ, ദ ടൈം സ്റ്റാർട്സ് നൗ. ഓക്കെ, ഒറ്റ കാർഡേ ചൂസ് ചെയ്യാൻ പോളൂ. റോയിലാണ് ഈ കാർഡ് വന്നേക്കണെന്നൊന്ന് പറയാം. ഞാൻ വീണ്ടും ഇങ്ങനെ നിരത്തും. ഓക്കെ, അപ്പൊ ആദ്യം ഉദ്ദേശിച്ച കാർഡ് വീണ്ടും ഞാൻ നിരത്താൻ നേരത്തെ ഏത് റോയിലാണെന്നുള്ളത് പറയാം. ഏതിലാ? ഉറപ്പാണ്, എന്നെ പറ്റിക്കരുത്. എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഉറപ്പാണ്. ഞാൻ ഇപ്പൊ ശിവിയോടെ ഞാൻ വിളിക്കാം. Now it's my turn to select. Stop! Stop! Get it? ഒരു പ്രോ മാജിഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചുതരാം. അപ്പൊ ഏയ്സ് ബിഗിനർ മാജിഷ്യൻ, ടു ഓഫ് സ്പേഡ്സ് ആമച്ചർ. ഇത് ആമച്ചർ, ഇത് ബിഗിനർ, പിന്നെ ഇത് പ്രോ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കാർഡ്സ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഇത് ബിഗിനർ, ഇത് ആമച്ചർ, ഇത് പ്രൊഫഷണൽ. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ കാർഡ് വെക്കുന്നുണ്ട്. ഓക്കെ, സിനോങ്കള് അത് ഉള്ളിലേക്ക് കുത്തി കയറ്റിക്കോ. അപ്പൊ എല്ലാം ഫെയർ ആണ്. എനിക്ക് മനസ്സിലായില്ല, ഒന്നും പറഞ്ഞ. ഞാനിത് റാൻഡംലി നടക്കി വെച്ചതാണ്. ഓക്കെ, ഈ കാർഡ് ഓക്കെ. ഇനി ഓ കാർഡ് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. ഇത് ഇത് ജഡ്ജി കാർഡ് എങ്ങോട്ട് കയറ്റി വെക്കും? വെയിറ്റ് ചെയ്യാ. ഇത് ഇത് നടുക്ക് വെക്കാൻ മാജിക്കിന്റെ ഞാൻ ഇന്റർഫിയർ ഇല്ല. അപ്പൊ ഞാൻ ഈ കാർഡ് ഇന്റെ മേലെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇന്റെ മേലെ വെക്കാണ്. ഓക്കെ, ബാക്കി രണ്ട് ഇതിന് അടിയിൽ വെച്ച് ഇത് മാത്രം മേലെ വെച്ചു. അപ്പൊ ഞാന് ഈ കാർഡ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബിഗിനർ മാജിഷ്യൻ ആവുമ്പോ ഒറ്റയ്ക്ക് തന്നെ അയാൾക്ക് ആ എയ്സ് മാത്രം തിരിച്ചയക്കാൻ പറ്റും. ഇപ്പൊ നോക്കിക്കോ.
ഒന്നും ഓക്കെ ഇത് ഞാൻ ഇവിടെ വെക്കാം. ഓക്കെ ഇനി സെവൻ കാർഡ്സ് കൗണ്ട് ചെയ്ത് നോക്കാം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഓക്കെ ഇനി അമച്വർ മജീഷ്യൻ അയാൾക്കാണെങ്കിൽ ഒറ്റ രീതിയിൽ ട്രിക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. ഇപ്പൊ നോക്ക് ടു ഓഫ് സ്പേഡ്സ് ഒരു എഫേർട്ട് എടുക്കാതെ ആദ്യമേ തന്നെ കിട്ടി. പക്ഷേ പ്രോ മജീഷ്യന് കുറച്ചും കൂടി ചെയ്യാം. ഇപ്പൊ എനിക്ക് ഈ തേർഡ് കാർഡ് എവിടെയാണെന്നറിയാം. ഈ തേർഡ് കാർഡ് ഇലവൻത് കാർഡാണ് മേലുള്ളത്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇത് എന്നെ ഷഫിൾ ചെയ്യാൻ അനുവദിക്കാറുള്ളത്? നോ ക്വസ്റ്റ്യൻ. അതിന് ട്രിക്കിന്റെ എന്തെങ്കിലും നോ ക്വസ്റ്റ്യൻ. അത് പറ്റില്ല, അത് പറ്റില്ല. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എവിടെയാന്ന് പറഞ്ഞപ്പോ രണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴും നടുക്കി തന്നെയാണ് കാർഡ് വെച്ചത്. അല്ല എന്റെ പയ്യിലുണ്ടായിരുന്നത്. അല്ല ആണോ? അത് മൂന്ന് പ്രാവശ്യം നടുക്കായിരുന്നില്ലേ? അപ്പൊ ഞാൻ മൂന്ന് നടുക്കാലോ വെച്ചു. അത്രേ ഉള്ളു അത്. എന്നാ ശരി, ശ്രീനാങ്കൾ തന്നെ ആയിക്കോട്ടെ. ശ്രീനാങ്കൾ ഏതെങ്കിലും ഒരു കാർഡ് എടുക്ക. ഒറ്റ കാർഡ് എടുക്കാമോ? ഏതെങ്കിലും അത്. ഓക്കെ ഇനി അതെന്താ നോക്കിക്കോ, അവർക്കൊക്കെ കാണിച്ചെടുത്തോണ്ടോ. സിനങ്ങൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് എന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പോ സിനങ്ങൾ എവിടെയാണെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞോ. ഓക്കെ എന്നിട്ട് അവിടെ സിനങ്ങളുടെ കാർഡ് വെക്കണം. ഓക്കെ ഞാന് ഷഫിൾ ചെയ്യാം. ഓക്കെ ഇനി ഞാൻ ഈ കാർഡ്സ് സ്പ്രെഡ് ചെയ്യാം. എവിടെയോ കണ്ടിട്ടുള്ള പോലെ കണ്ടിട്ടില്ല. ഓക്കെ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും മാത്രം അറിയണ ഈ കാർഡ് ഞാന് മൈൻഡ് റീഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഓക്കെ എന്തായാലും സിനിമകളല്ലേ തുടങ്ങിയത്, അതൊന്ന് സിനിമകളുടെ മൈൻഡ് തന്നെ റീഡ് ചെയ്യാം. ഒറ്റ കാർഡല്ലേ എടുത്തിട്ടുള്ളൂ? ഒറ്റ കാർഡ് എടുത്തിട്ടുള്ളൂ. ഒരു പുഴയായി തരുമോളൊരു പാട്ടിന്റെ ആവശ്യമില്ലാട്ടോ. ബാക്ക്ഗ്രൗണ്ട് എഫക്ട് ഇട്ടുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇത്രയും കാർഡ്സ് ഇല്ലല്ല എന്നാണ് എന്റെ വിചാരം. അല്ലെങ്കിൽ ചമ്മി ശരിയുടെ നല്ല മുഖം. ഓക്കെ ഇത് സമയെടുക്കും, മൈൻഡ് റീഡ് ചെയ്യല്ലേ. അത് എന്റെ മൈൻഡ് നോക്കിയില്ലല്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇനി തർക്കം വേണ്ട. ഇതിപ്പൊ കാണിക്കുന്നത് ഇപ്പൊ എന്റെ കാർഡാണ് എടുക്കണെങ്കിൽ ഈ കാർഡിനകത്തൊന്നും ഇല്ല. ഓൾറെഡി അതിനകത്താ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒന്നും അല്ലടാ.
ഇത് മിക്കാറും പണി പാടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് എവറിബഡി എനിക്ക് കൂടുതൽ ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഇതൊന്നും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കണുള്ളൂ. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തില്ല, റീസ്റ്റാർട്ട് ചെയ്താ ഇവരൊക്കെ എന്നെ പിടിച്ച് കടിക്കണ്ട. ഇതൊക്കെ മാറ്റി വെച്ച കാശ് കൊടുത്തിട്ട് ഈ പരിപാടിക്ക് എന്റെ പൊട്ടത്തരാണല്ലോ ദൈവമേ കാണിക്കണേ. ഇത് ഞാൻ കഴിഞ്ഞോട്ടെ, ഇത് തെറ്റായിട്ട് ഇത് ആണെങ്കിൽ എനിക്ക് എന്ത് ശിക്ഷ തരാൻ പറ്റും? എന്ത്? ഞാൻ ഇത് വെച്ച് തലക്കെട്ട് അടിച്ചിട്ടെ. ചിലപ്പോ അടുത്ത വർഷമായിരിക്കും നടക്കുള്ളൂ. പറ്റില്ല, എന്റെ പൊന്നെ എന്റെ ടീമേ ചെയ്യല്ല ഒന്നുമില്ല. ഓക്കെ, ഇതിലും ഇല്ല അഭിനയം. ഓരോന്ന് ഓരോന്നായി കളയൂ. ഇതാ ഇതാണ് സാധനം, ഇതാണ് സാധനം. അല്ല ഒരു മിനിറ്റ് ഫുട്ടേജ് ചെക്ക് ചെയ്യണം. എനിക്കറിയില്ല നമ്മളൊക്കെ കണ്ട ആറല്ലേ, അല്ലേ ആറല്ലേ, ആറല്ലേ ചെയ്യാം. ജയിക്കാൻ നിക്കായിരുന്നു, ജയിച്ചില്ല. ഞാൻ കണ്ടത് ഡൈസാറാണ്. ഈ അവസാനം കണ്ടത് ഇതായിരുന്നു. ഇതല്ല ഇതിനകത്ത് ഡൈസാറ്. ഞാൻ ഇങ്ങനെയാ കണ്ടത്, ഇത് നോക്ക്. ഇതിനകത്ത് കാണിക്ക. ഈ പ്രാവശ്യം തെറ്റാതെ ചെയ്തില്ലെങ്കിൽ മോനെ, ഈ പ്രാവശ്യം മര്യാദ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ചേട്ടൻ ഉണ്ടാവില്ല. ഈ പ്രാവശ്യം ഇതിന്റെ ഇതായിട്ട് ഞാൻ തന്നെയായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എല്ലാ കാർഡ്സും ഡിഫറെന്റ് ആണല്ലോ. എല്ലാ കാർഡ്സും ഡിഫറെന്റ് ഒക്കെ തന്നെ. എനിക്ക് ഡൗട്ട് ഉണ്ട്, ദാദീക്കോട് നോക്കണ്ടോ? ഇല്ല, ഇനി എവിടെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് പറഞ്ഞ എന്നാ ശരി. ഫോർ വെറൈറ്റി ഞാൻ കുഞ്ഞീത് ജനറായിരുന്നു. ഞാൻ
അത് പാടില്ല. നമ്മള് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും മാറ്റിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും ഒരു ഭ്രാന്തനെ പോലെ. നീ കാണാദ്യം ഒന്നും കൂടി ഇതിന്റെ മോഡ് ഇങ്ങനെ പോവാ. സ്റ്റോപ്പ് എന്ന് പറയാൻ എന്നിട്ട് അവിടെ വെക്ക. ഓക്കെ അവിടെ വെക്ക. ഓക്കെ വേണമെങ്കിൽ ഞാനൊന്ന് കട്ട് ചെയ്യും ചെയ്യാം. കട്ട് ചെയ്യണ ഓക്കെ ആണെങ്കിൽ ശംഖു സംഭവം ഓക്കെ ആണെങ്കിൽ ഒരുപാട് ഇതൊന്നും വേണ്ട. പടയെന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് അത് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ തന്നെ പിടിയിട്ട് അവൾ ചാട്ടിലുണ്ടായിരുന്നു ഒരു മണ്ടത്തരൊക്കെ. അപ്പൊ അതാണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഞങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല, നോക്കി നോക്കാം. അപ്പൊ അതാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.